കഴിഞ്ഞ ജൂണിൽ പോങ്യാങ് റദ്ദാക്കിയ ആശയവിനിമയ ഹോട്ട്ലൈൻ ബന്ധം ഉത്തര ദക്ഷിണ കൊറിയകൾ പുനഃസ്ഥാപിച്ചു. ഏറെ നാളായി ശത്രുതയിൽ കഴിയുന്ന അയൽരാജ്യങ്ങളായ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ആശയവിനിമയം പുനഃസ്ഥാപിച്ചതായാണ് റിപ്പോർട്ടുകൾ. പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാനും ബന്ധം മെച്ചപ്പെടുത്താനും ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ സംബന്ധിച്ചതായി ദക്ഷിണ കൊറിയ പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉച്ചകോടി പരാജയപ്പെട്ടതിനെ തുടർന്ന് 2020 ജൂണിലാണ് ഉത്തര കൊറിയ ഹോട്ട്ലൈൻ ബന്ധം വിച്ഛേദിച്ചത്. ഉന്നത നേതാക്കൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് ജൂലൈ 27 രാവിലെ 10 മുതൽ എല്ലാ കൊറിയൻ ആശയവിനിമയ ബന്ധങ്ങളും വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും നടപടി സ്വീകരിച്ചുവെന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി KCNA റിപ്പോർട്ട് ചെയ്തത്. പരസ്പര വിശ്വാസം വീണ്ടെടുക്കുന്നതിനും അനുരഞ്ജനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപടിയെടുക്കാൻ നേതാക്കൾ സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇരുപക്ഷത്തെയും പ്രതിനിധികൾ 3 മിനിറ്റ് ഫോണിൽ സംസാരിച്ചതായി ദക്ഷിണ കൊറിയയുടെ യൂണിഫിക്കേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. ഇനി മുതൽ എല്ലാ ദിവസവും ഫോൺ വിളി നടത്തും. ഒരു വർഷത്തിന് ശേഷം വീണ്ടും സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കൊറിയൻ ജനതയ്ക്ക് നല്ല വാർത്തയാണിതെന്നും ദക്ഷിണ കൊറിയയുടെ പ്രതിനിധി പറഞ്ഞു. ഏപ്രിൽ മാസം മുതൽ എഴുതിയ കത്തുകളുടെ ഫലമായാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെയും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും തമ്മിൽ ആശയവിനിമയം പുനരാരംഭിക്കാൻ ധാരണയായതായി ദക്ഷിണ കൊറിയൻ സർക്കാർ അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര വിശ്വാസം വളർത്താനും ബന്ധം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നും ദക്ഷിണ കൊറിയൻ വക്താവ് അറിയിച്ചു. പ്രതിസന്ധികൾ മറികടന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം വീണ്ടെടുക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് കരുതുന്നത്. ഉത്തര കൊറിയയുമായുള്ള US ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇരു കൊറിയകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും പരസ്പര ആശയവിനിമയം പൂർണ്ണമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. സംയുക്ത സാമ്പത്തിക നീക്കങ്ങളിൽ നിന്ന് ദക്ഷിണ കൊറിയ പിന്നോട്ടു പോയതും ഉത്തര കൊറിയയ്ക്കെതിരായ ഉപരോധം നീക്കാൻ US ദക്ഷിണ കൊറിയ ആവശ്യപ്പെടാത്തതും മൂലം ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും ഏകപക്ഷീയമായി വിച്ഛേദിക്കുകയായിരുന്നു. കോവിഡും വെള്ളപ്പൊക്കവും മൂലം ഉത്തര കൊറിയൻ സമ്പദ് വ്യവസ്ഥ പരുങ്ങലിലായതിനാൽ ദക്ഷിണ കൊറിയയുമായുള്ള ആശയവിനിമയത്തിന് കിം ജോങ് ഉൻ തന്നെ മുൻകൈ എടുത്തതായാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.